വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വലിയ ആഘോഷങ്ങളും ആരവങ്ങളുമെല്ലാം അവസാനിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ വളരെയധികം സന്തോഷത്തിലാണ്. സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ആഘോഷത്തിൽ ട്യൂഷൻ സെന്ററുകളും സ്കൂളുകളും മത്സരിക്കുന്നു. വിദ്യാർത്ഥികളെ വിജയസോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്റെ മുഴുവൻ അവകാശവാദങ്ങളുമായി അധ്യാപകരും രക്ഷിതാക്കളും അടക്കം ഘോരഘോരം വാദിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ചിലരുണ്ട്. വലിയ വിജയം 99.47% വിജയവുമായി റെക്കോർഡ് തലത്തിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ ലോകത്തിന് നുറുകയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ചുയർത്തിയപ്പോൾ പരാജയപ്പെട്ടത് ബാക്കി വന്ന 53.53% വിദ്യാർത്ഥികളാണ്. ടോട്ടൽ കണക്കെടുക്കുകയാണെങ്കിൽ 6000-ത്തിലധികം വിദ്യാർത്ഥികൾ. അതിൽ കൊറോണയുടെ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ലോക്ഡൌണിന്റെ സാഹചര്യം, അതോടൊപ്പം തന്നെ കൊറോണ സ്ഥിരീകരിക്കുന്ന സാഹചര്യം, അത്തരത്തിൽ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ 4000-ത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരെയും കൂടി കുറയ്ക്കുകയാണെങ്കിൽ പരാജയപ്പെട്ടത് 1801 വിദ്യാർത്ഥികൾ. പരീക്ഷ എഴുതിയിട്ടും പരാജയത്തിന്റെ കയ്പ് കുടിക്കേണ്ടി വന്ന ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾ. വലിയ ആഘോഷവും വലിയ അവകാശവാദങ്ങളും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മറ്റ് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് ഘോരഘോരം വാദിക്കുമ്പോഴും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ 1801 വിദ്യാർത്ഥികൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കുവാൻ തയ്യാറാകണം. എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും വലിയ അഭിമാനത്തോടുകൂടി പറയുന്നു. എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ അധ്യാപകരും, എല്ലാ രക്ഷിതാക്കളും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ ഈ 1801 വിദ്യാർത്ഥികളെയും കൂടി വിജയിപ്പിച്ച് വിട്ടൂടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയരുന്നത്. ഈ ഒരു വിജയം നമുക്കറിയാം, അബ്ദുറബിന്റെ കാലഘട്ടം മുതലാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് SSLCയുടെ വിജയ ശതമാനം ഇത്രയും വലിയ കുത്തനെ ഉയർത്തിയത്. അതിനുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വിജയ ശതമാനമായിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൽ തീർച്ചയായിട്ടും അബ്ദുറബ് പോലും വിമർശനവുമായി രംഗത്ത് വന്നു. ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നൽകുമ്പോൾ മാത്രമായിരുന്നു വിവാദം. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് വിവാദമായില്ല എന്ന ചോദ്യത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇത് അർഹിച്ച വിജയമായിരുന്നു, അർഹതപ്പെട്ട വിജയമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ആ 1801 വിദ്യാർത്ഥികൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്ന് നമ്മളൊരു അന്വേഷണം നടത്തി. നമുക്ക് മനസ്സിലായത് അക്ഷരമറിയുവാൻ പോലും കഴിയാത്ത, ഉത്തര പേപ്പറിൽ ഒരക്ഷരം പോലും എഴുതി വെക്കുവാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് കേരളത്തിൽ പരാജയപ്പെട്ടത്. ഞാൻ എല്ലാ തവണയും നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. ചോദ്യമെങ്കിലും എഴുതി വെക്കുവാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ഈ വാല്യുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്, ചോദ്യ പേപ്പറിൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ ചോദ്യം പോലും എഴുതി വെക്കുവാൻ പോലും തയ്യാറാകാതിരുന്ന 1801 വിദ്യാർത്ഥികളാണ് പരാജയം പറയേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ മാനസികപരമായിട്ട് വൈകല്യങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ, ഇവർ രണ്ടുപേരുമാണ് പരാജയപ്പെട്ടവരിൽ ഭൂരിഭാഗവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതൊരു പാഠമാണ്. എല്ലാവരും മികച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മികച്ച ബൗദ്ധിക നിലവാരമുള്ള വിദ്യാർത്ഥികളായിരിക്കില്ല. ഒന്ന് വിജയിച്ചാൽ മതി എന്ന് ആശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് വിജയിച്ച് കണ്ടാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. ഇത്രയും അധികം സർവകാല റെക്കോർഡിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും കേരളത്തിന്റെ റിസൾട്ടും കടന്നുപോയപ്പോഴും 1801 വിദ്യാർത്ഥികൾ കണ്ണീരോടുകൂടി വീടുകളിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റിതാണ്. ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ആ സമയം കൃത്യമായി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തതൊരു പ്രശ്നമാണ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ചോദ്യ പേപ്പർ അതുപോലെ തന്നെ പകർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും അരമാർക്ക് ഇട്ടാൽ പോലും നിങ്ങൾക്ക് വിജയിക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ അതിനൊന്നും ശ്രമിക്കാതെ വെറുതെ വെള്ള പേപ്പർ മാത്രം എഴുതി പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല, എല്ലാവരെയും വിജയിപ്പിച്ച് വിടും എന്നുള്ള ഇതും നിങ്ങൾക്ക് സ്വപ്നവും വേണ്ട. പ്ലസ് വൺ വിദ്യാർത്ഥികളോടും, ഇനി SSLC എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികളോടും, പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോടും, എല്ലാ വിദ്യാർത്ഥികളോടും പറയുവാനുള്ള ഏറ്റവും പൊതുവായിട്ടുള്ള കാര്യം ഇതാണ്. അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക, ബാക്കിയുള്ളവയെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എഴുതി, ചോദ്യമെങ്കിലും എഴുതി വെക്കുവാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഇതുപോലെ 1801 വിദ്യാർത്ഥികളിൽ ഒരാളായി നിങ്ങൾ ഇനിയും മാറിയേക്കാം. അതുകൊണ്ട് ആ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുകയല്ല, തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന സേ പരീക്ഷയിൽ മികച്ച വിജയം നേടിക്കൊണ്ട് പഠിച്ച് മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇത് ജീവിതത്തിന്റെ അവസാനമാണ് എന്ന് കരുതി മുന്നോട്ട് പോകരുത്. ഇനിയും ഒരുപാട് ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പരാജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതൊരു എല്ലാവർക്കും ബൈ.